നമസ്കാരം. 50% ഡിസ്കൗണ്ട് ലഭിക്കുന്ന രണ്ട് ഹൈ ഗ്രോത്ത് സ്മാൾ ക്യാപ് സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മാർക്കറ്റ് ഓൾ ടൈം ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുമ്പോഴും ഈ കമ്പനികളിൽ ഇതുവരെയും ഹെവി ബൈയിങ് മൊമെന്റം വന്നിട്ടില്ല. എന്നാൽ ഈ രണ്ട് കമ്പനികളും ഫണ്ടമെന്റലി സ്ട്രോങ്ങും ബിസിനസ്സിൽ ലീഡർഷിപ്പ് പൊസിഷൻ ഉള്ളതുമായ കമ്പനികളാണ്. ഒന്നാമത്തെ സ്റ്റോക്ക് HLE ഗ്ലാസ്കോട്ട് ലിമിറ്റഡ്. HLE ഗ്ലാസ്കോട്ട് ഇന്നത്തെ ദിവസം 0.26% ഉയർന്ന് 675 എന്ന ലെവലിൽ ക്ലോസിംഗ് നൽകി. 4,000 കോടിക്കടുത്ത് മാർക്കറ്റ് ക്യാപ്പുള്ള HLE ഗ്ലാസ്കോട്ടിൻ്റെ വാല്യൂഷൻ എപ്പോഴും ഉയർന്ന വാല്യൂഷനാണ്. 64.24 എന്ന ലെവലിൽ കമ്പനിയുടെ വാല്യൂഷൻ നിൽക്കുന്നു. ഒരു സമയത്ത് 1,500 രൂപയ്ക്കടുത്ത് വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് 465 രൂപ വരെ ഇടിഞ്ഞിരുന്നു. അതായത് 75% കറക്ഷനാണ് സ്റ്റോക്കിൽ വന്നത്. പിന്നീട് സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് വരികയും സ്റ്റോക്ക് റിവേഴ്സ് ആവുകയും ചെയ്തു. ഇപ്പോൾ 675 എന്ന ലെവലിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. HLE ഗ്ലാസ്കോട്ട് എന്ന കമ്പനി ഫാർമ കെമിക്കൽ കമ്പനികൾക്ക് ആവശ്യമായ ഗ്ലാസ് ലൈൻഡ് എക്യുപ്മെൻറ്റും ഫിൽറ്റർ ആൻഡ് ഡ്രയർ എക്യുപ്മെൻറ്റും മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. ഫിൽട്രേഷൻ ആൻഡ് ഡ്രയിങ് സെഗ്മെൻറ്റിൽ നിന്നാണ് കമ്പനി 35% റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. ഇതിൽ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫാബ്രിക്കേഷൻ, എക്സോട്ടിക് അലോയ് ഫാബ്രിക്കേഷൻ എന്നിവയിൽ കമ്പനി മാർക്കറ്റ് ലീഡറാണ്. ഈ രണ്ട് സെഗ്മെൻറ്റിലും 50% മുകളിൽ മാർക്കറ്റ് ഷെയർ കമ്പനി ഹോൾഡ് ചെയ്യുന്നുണ്ട്. പ്രമുഖ ഫാർമ കമ്പനികൾ, ആഗ്രോ കെമിക്കൽ കമ്പനികൾ, എഞ്ചിനീയറിംഗ് ആൻഡ് മാനുഫാക്ചർ കമ്പനികൾ എന്നിവയാണ് HLE ഗ്ലാസ്കോട്ട് എന്ന കമ്പനിയുടെ പ്രധാന ക്ലയൻറ്റുകൾ. ഡേറ്റ നോക്കുകയാണെങ്കിൽ UPL, സൺഫാർമ, അതുൽ, GSK, BASF, PA ഇൻഡസ്ട്രീസ്, SRF, സൈഡസ്, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ്, സനോഫി തുടങ്ങിയ പല പ്രശസ്ത കമ്പനികളും HLE ഗ്ലാസ്കോട്ടിൻ്റെ ക്ലയൻറ്റാണെന്ന് കാണാം. ഇതിൽ തന്നെ ഫാർമ സെക്ടറിൽ നിന്ന് 32%, സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിൽ നിന്ന് 32% റവന്യൂ കമ്പനി, അതായത് സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിലെ കമ്പനികളിൽ നിന്നും 32% റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു. അഗ്രോ കെമിക്കൽ സെക്ടറിലെ കമ്പനികളിൽ നിന്നും 15%, എഞ്ചിനീയറിംഗ് ആൻഡ് മാനുഫാക്ചർ സെഗ്മെൻറ്റിലെ കമ്പനികളിൽ നിന്നും 13% റവന്യൂ നേടുന്നു. പ്രൊമോട്ടേഴ്സിന് 70.32% സ്റ്റേക്കുണ്ട്. FIS ന് 4.3%, DIS ന് 0.71%, പബ്ലിക്കിന് 24.65% സ്റ്റേക്കുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ കമ്പനി അതിൻ്റെ പെർഫോമൻസ് മെച്ചപ്പെടുത്തിയിരുന്നു. 11 കോടിയിൽ നിന്നും 29 കോടിയിലേക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഉയർത്തുകയും ഓപ്പറേറ്റിംഗ് മാർജിൻ 12% നിന്നും 15% ഉയർത്തുകയും ചെയ്തു. റിട്ടേൺ ഓൺ ഇക്വിറ്റിയും ഡീസൻ്റാണ്. ROE 17.5, ROCE 17.7. HLE ഗ്ലാസ്കോട്ട് എന്ന കമ്പനി ഈ കമ്പനി മാർക്കറ്റ് ലീഡർ ആയിരിക്കുന്ന സെക്ടറിൽ ഹൈ എൻട്രി ബാരിയർ ഉള്ളതുകൊണ്ട് കോമ്പറ്റീഷണൽ അഡ്വാൻറ്റേജും സ്റ്റോക്കിന് ലഭിക്കുന്നു. സ്റ്റോക്ക് 1,500 എന്ന ലെവലിൽ നിന്നും ആദ്യം ഇടിഞ്ഞ് 675, 750 തുടങ്ങിയ ലെവലുകളിൽ കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷമാണ് 460 എന്ന ലെവലിലേക്ക് പോയത്. അതുകൊണ്ട് സ്റ്റോക്കിൽ ട്രെൻഡ് റിവേഴ്സൽ വന്നപ്പോഴും സ്റ്റോക്ക് 680 മുതൽ 750 വരെയുള്ള സോണിൽ കൺസോളിഡേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഈ സോണിൽ ഉറപ്പായിട്ടും നമ്മൾക്ക് പൊസിഷൻ എടുക്കാം. 460 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് HLE ഗ്ലാസ്കോട്ട് എന്ന സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ മീഡിയം ടൈം അല്ലെങ്കിൽ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ ഉയർന്ന റിട്ടേൺ നേടാനുള്ള സാധ്യത കൂടുതലാണ്. സ്റ്റോക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് ഉയർന്നാൽ തന്നെ നമ്മൾക്കൊരു ഡീസൻ്റ് റിട്ടേൺ HLE ഗ്ലാസ്കോട്ട് എന്ന സ്റ്റോക്കിൽ നിന്നും നേടിയെടുക്കാവുന്നതാണ്. മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ നോക്കിയാൽ കഴിഞ്ഞ 4 മാസമായി സ്റ്റോക്കിൽ ചെറുതെങ്കിലും ബൈയിങ് മൊമെൻറ്റം ആക്റ്റീവാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് ലക്ഷ്മി ഓർഗാനിക്സ്. ലക്ഷ്മി ഓർഗാനിക്സ് ഇന്നത്തെ ദിവസം 1% ഇടിഞ്ഞ് 260 രൂപ എന്ന ലെവലിൽ ക്ലോസിംഗ് നൽകി. 2021 മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയ കമ്പനി 545 എന്ന ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം തുടർച്ചയായി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോക്ക് റീസെൻ്റ്ലി 225 വരെ എത്തിയിരുന്നു. അവിടെ നിന്നും സ്റ്റോക്കിൽ ഒരു ചെറിയ ബൈയിങ് മൊമെൻറ്റം ആരംഭിക്കുകയും ഇന്നത്തെ ദിവസം സ്റ്റോക്ക് 260 എന്ന ലെവലിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ലക്ഷ്മി ഓർഗാനിക്സ് എന്ന കമ്പനി പ്രധാനമായും അസറ്റൈൽ ഇൻ്റർമീഡിയറ്റ്സും സ്പെഷ്യാലിറ്റി ഇൻ്റർമീഡിയറ്റ്സും മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. അസറ്റൈൽ ഇൻ്റർമീഡിയറ്റ്സിൽ ഈഥൈൽ അസറ്റേറ്റ്, അസറ്റിക് ആസിഡ് തുടങ്ങിയ പ്രൊഡക്റ്റുകളും സ്പെഷ്യാലിറ്റി ഇൻ്റർമീഡിയറ്റ്സിൽ ഡൈകീറ്റേൻ ഡെറിവേറ്റീവ് പ്രൊഡക്റ്റുകളുമാണുള്ളത്. അസറ്റൈൽ ഇൻ്റർമീഡിയറ്റ് സെഗ്മെൻറ്റിൽ 30% മാർക്കറ്റ് ഷെയർ ഉണ്ട്. ഇന്ത്യയിൽ ഒരേ ഒരു ഡൈകീറ്റേൻ ഡെറിവേറ്റീവ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി കൂടിയാണ് ലക്ഷ്മി ഓർഗാനിക്സ്. ഡൈകീറ്റേൻ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൽ 55% മാർക്കറ്റ് ഷെയർ ഉണ്ട്. ഈ കമ്പനിയും ഒരു മാർക്കറ്റ് ലീഡർ കാറ്റഗറിയിൽ ഉൾപ്പെട്ട കമ്പനിയാണ്. 40-ലധികം രാജ്യങ്ങളിൽ പ്രസൻസ് ഉണ്ട്. കമ്പനിയുടെ 30%-ലധികം റവന്യൂ ഇൻ്റർനാഷണൽ ഓപ്പറേഷൻ വഴിയാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഏഷ്യയിൽ 77% പ്രസൻസും യൂറോപ്യൻ രാജ്യങ്ങളിൽ 16% പ്രസൻസും നോർത്ത് അമേരിക്കയിൽ 5% അടുത്തുള്ള പ്രസൻസുമാണ് ലക്ഷ്മി ഓർഗാനിക്സിനുള്ളത്.
7000 കോടി രൂപയ്ക്ക് അടുത്ത് മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ലക്ഷ്മി ഓർഗാനിക്സും ഉയർന്ന പി ഇയിൽ ട്രേഡ് ചെയ്യുന്നു. സെക്ടറിൻ്റെ പി ഇ 16, സ്റ്റോക്കിൻ്റെ പി ഇ 55. റിട്ടേൺ ഓൺ ഇക്വിറ്റി 9%, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് 11%. ലക്ഷ്മി ഓർഗാനിക്സ് എന്ന കമ്പനി കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ അത്ര ആശാവഹമായ പെർഫോമൻസ് കാഴ്ചവെച്ചില്ല. 27 കോടിയിൽ നിന്നും ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പനിയുടെ പ്രോഫിറ്റ് 24 കോടിയിലേക്ക് ചുരുങ്ങുകയായിരുന്നു. എന്നാലും ഇതൊരു ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. 406 കോടി രൂപയുടെ കടമുണ്ടെങ്കിലും 1359 കോടിയുടെ റിസർവ് ഉണ്ട്. പ്രൊമോട്ടേഴ്സിന് 72.5, FIS 0.47, DIS 1.73, പബ്ലിക്കിന് 25% അടുത്ത് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. ഫണ്ടമെൻ്റൽസ് നോക്കിയാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽസും ബിസിനസ്സിലെ ലീഡർഷിപ്പ് പൊസിഷനും കമ്പനിയുടെ പ്രത്യേകതയാണ്. പക്ഷേ ടെക്നിക്കലി സ്റ്റോക്ക് ഇപ്പോഴും വീക്ക് ഫേസിൽ തന്നെയാണുള്ളത്. 545 എന്ന ലെവലിൽ നിന്നും അല്ലെങ്കിൽ 600 എന്ന ലെവലിൽ നിന്നും സ്റ്റോക്ക് കറക്റ്റായി ഇപ്പോൾ 260 എന്ന ലെവലിൽ ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 50-വീക്ക് എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് ഒരു പ്രധാന റെസിസ്റ്റൻസായി തുടരുകയാണ്. 50-വീക്ക് എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയതിന് ശേഷം മാത്രമേ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണിച്ചു തുടങ്ങിയെന്ന് നമ്മൾക്ക് അവകാശപ്പെടാൻ സാധിക്കുകയുള്ളൂ. 320 എന്ന ലെവലിന് മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയാണെങ്കിൽ സ്റ്റോക്കിൽ ട്രെൻഡ് റിവേഴ്സൽ വന്നുവെന്ന് ഏറെക്കുറെ ഉറപ്പാക്കാവുന്നതാണ്. ലക്ഷ്മി ഓർഗാനിക്സ് ആയാലും HLE ഗ്ലാസ്കോട്ട് ആയാലും ഈ രണ്ട് കമ്പനികളിലും ഓൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും നടത്തരുത്. മറിച്ച് സ്റ്റാഗേർഡ് മാനറിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വേണം നടത്താൻ. ഈ രണ്ട് കമ്പനികളും ഹൈ ബീറ്റയുള്ള സ്മാൾ ക്യാപ് സ്റ്റോക്കുകളാണ്. മാർക്കറ്റിൽ വരുന്ന അപ്പ് ആൻഡ് ട്രെൻഡുകൾക്കനുസരിച്ച് സ്റ്റോക്ക് വളരെയധികം വോളറ്റൈൽ ആകാനുള്ള സാധ്യതയുണ്ട്. ഈ രണ്ട് കമ്പനികളും ഇംപ്രൂവ് ആകുന്നതിനനുസരിച്ച് സ്റ്റാഗേർഡ് മാനറിൽ അക്കുമുലേഷൻ നടത്തുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ മികച്ച റിട്ടേൺ നേടാൻ സാധിക്കും. ലക്ഷ്മി ഓർഗാനിക്സ് എന്ന സ്റ്റോക്കിൻ്റെ പ്രധാന റെസിസ്റ്റൻസ് 280, 340, 420 തുടങ്ങിയ ലെവലുകളാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.